സെന്റ് ഫ്രാൻസിസ് സ്കൂൾ, വാണിയമ്പലം, അഫിലിയേറ്റഡ് ടു CBSE, ഡൽഹി. ഫോൺ 9048496069. പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസ് അംഗം എൻ മുഹമ്മദ് ബഷീറിനെ വീണ്ടും തെരഞ്ഞെടുത്തു. UDFലെ ധാരണ പ്രകാരം മുസ്ലിം ലീഗിലെ വി മുഹമ്മദ് റാഷിദ് രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വരണാധികാരി, താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ സി ഷമീർ മോൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എൻ മുഹമ്മദ് ബഷീർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. 17 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ UDFന് 14ഉം LDFന് 3 അംഗങ്ങളുമാണ് ഉള്ളത്. നിലവിലെ ഭരണസമിതിയുടെ തുടക്കത്തിൽ ഒരു വർഷം 4 മാസം മുഹമ്മദ് ബഷീർ തന്നെയായിരുന്നു പ്രസിഡന്റ്. പോരൂർ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ കഴിഞ്ഞ വർഷം മാറി നിന്നിരുന്നു. പക്ഷെ പുതുതായി തിരഞ്ഞെടുക്കുമ്പോൾ പോരൂർ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും പുതുതായി പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നാണ് ഈ ഭരണസമിതിയുടെ ലക്ഷ്യം. പ്രധാനമായിട്ട് ഈ ഭരണസമിതി ആദ്യം എടുക്കുന്ന തീരുമാനം അശാസ്ത്രീയമായി കെട്ടിട നികുതി ചുമത്തിയത് പരിഷ്കരിക്കുക എന്ന ലക്ഷ്യം ആണ് ഭരണസമിതിയുടെ ആദ്യത്തെ. പഞ്ചായത്തിന് വരുമാനമാണ്, എന്നിരുന്നാലും അശാസ്ത്രീയമായി ഈ വർധനവ് പിൻവലിച്ചുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിലുള്ള പുനഃപരിശോധന വേണമെന്നാണ് ഈ ഭരണസമിതി ആദ്യത്തെ തീരുമാനം എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരൊറ്റ വർഷം കൊണ്ട് ഭവനരഹിത ലിസ്റ്റിലെ എല്ലാ ആളുകൾക്കും വീട് നൽകുക എന്ന ഒരു ലക്ഷ്യമാണ് രണ്ടാമത്തെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഒരു പഞ്ചായത്തിൽ നിലവിൽ ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടായിരുന്നു, സ്ട്രീറ്റ് മെയിൻ ഉണ്ടായിരുന്നു, അതൊന്നും പ്രവർത്തിക്കാത്ത സാഹചര്യമായിരുന്നു. പക്ഷേ ഈ ഒരു വർഷത്തിനകം തെരുവിളക്ക്, എല്ലാ തെരുവിളക്കുകളും കേടായ തെരുവിളക്ക് നന്നാക്കുകയും പുതിയ സ്റ്റേറ്റ് മെയിൻ വലിച്ച എല്ലാ ഭാഗങ്ങളിലും പുതിയ ലൈൻ വലിക്കാൻ ഒരു തീരുമാനം ഈ ഭരണസമിതി ആദ്യ യോഗത്തിലെ തീരുമാനമെടുക്കും. പിന്നെ പ്രധാനമായിട്ടും ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന് ജില്ലയിൽ ആർദ്രം പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഈ ഒരു വർഷം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടുകൂടി പോരൂർ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരെ കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം കൂടിയും ഈ ഒരു വർഷം തന്നെ എടുക്കണം എന്നാണ് ഈ ഭരണസമിതി ഇവിടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ ഒരു വർഷം തുടർന്ന 3 വർഷങ്ങളിൽ ഓരോരു പഞ്ചായത്തിൽ ഒരു മാറ്റത്തിൻ്റെ ഒരു കൊടുങ്കാറ്റായി ഉയരും എന്നാണ് ഞങ്ങളുടെ ഈ ഭരണസമിതിയിലെ 17 മെമ്പർമാരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി നാട്ടുകാരുടെ കൂടെ ഉണ്ടാവും എന്നാണ് ഈ പൊതുവായി പ്രസിഡന്റായി തിരഞ്ഞെടുത്ത എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ലീഗിലെ പി സുലൈഖയാണ് വൈസ് പ്രസിഡന്റ്. ന്യൂസ് ബ്യൂറോ പോരൂർ. മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പൊൻതിലകമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, KC ടവർ, CH ബൈപാസ്, വണ്ടൂർ. വിശ്വസ്തത, ഗുണമേന്മ, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ന്യൂ കുരുക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ നിലമ്പൂർ റോഡ്, പടകാളിപ്പറമ്പ് കോറിക്ക് സമീപം.